ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു കോളിഫ്ലവർ ഡ്രൈ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തി, ചോറ്, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായാൽ 2-3 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തതും 1 ഏലക്കയും 2-3 ഗ്രാമ്പും 1 ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് സവാള കളറ് മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ മൂത്ത് നല്ലൊരു സ്മെല്ല് വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളച്ച വെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ട് വെച്ച ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ കോളിഫ്ലവറിൽ മസാലയൊക്കെ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണോ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. 5 മിനിറ്റ് അടച്ച് വെക്കാതെ വെള്ളം മുഴുവൻ വറ്റിച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണോ ഇതെടുക്കാൻ. ഇപ്പോൾ കോളിഫ്ലവറിൽ മസാലയൊക്കെ നന്നായി പിടിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.